ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേസി മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരുമാണ്. ചില കോഡുകളിലൂടെയൊക്കെ നമുക്കിത് പഠിച്ചു പോകാം. ഇനി ഇതിലേക്കാളും നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എല്ലാവരും ഷെയർ ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ആന്ധ്രാപ്രദേശ് നോക്കാം. അപ്പൊ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. അപ്പൊ ഈ റെഡ്ഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ആന്ധ്രാപ്രദേശ് ആണെന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ YS ജഗൻമോഹൻ റെഡ്ഡി എന്നാണ്. അപ്പൊ YSR കോൺഗ്രസിനെ കുറിച്ച് നമുക്കറിയാം, ആന്ധ്രാപ്രദേശിലാണ് YSR കോൺഗ്രസ്. ഇപ്പൊ YSR എന്ന് പറയുമ്പോൾ YS രാജശേഖര റെഡ്ഡിയാണ്. YS രാജശേഖര റെഡ്ഡിയാണ് YSR എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് YS ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പൊ ആന്ധ്രാപ്രദേശ് നമുക്ക് റെഡ്ഡി അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഇനി അരുണാചൽ പ്രദേശ് പേമ ഖണ്ഡുവാണ്. പേമ ഖണ്ഡുവാണ് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അതെങ്ങനെയാണ്, അരുണ് പ്രേമയെ കണ്ടു എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അരുൺ പ്രേമയെ കണ്ടു എന്ന് പഠിച്ചാൽ മതി. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവാണെന്ന് കിട്ടും. അടുത്തത് ആസാമാണ്. ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അപ്പൊ ആസാം അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ഇന്ത്യയുടെ തേയിലത്തോട്ടമെന്നും ഇന്ത്യയുടെ ചായത്തോട്ടം എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആസാമാണ്. ഇനി നമുക്ക് ഹിമന്ത എന്നുള്ളതിനെ നമുക്ക് ഹേമന്തം ആക്കുകയാണെങ്കിൽ, ഹേമന്തം ഒരു ഋതുവാണ്. അപ്പൊ ആ ഒരു ഋതു എന്താണ്, തണുപ്പ് തുടങ്ങുന്ന ഒരു കാലമാണ് അല്ലെ, അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയുള്ള ഒരു കാലമാണ് ഹേമന്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹേമന്തം, ഈ ഒരു സമയത്തൊക്കെ ചായ കുടിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തണുപ്പ് കാലത്തൊക്കെ ചായ കുടിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ആസാം, ആസാം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അപ്പൊ ആസാമിനെ നമുക്ക് ഹേമന്തവുമായിട്ട് കണക്ട് ചെയ്യാം അങ്ങനെ. അപ്പൊ ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഇനി അടുത്തത് ബീഹാർ. ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണ്. നിതീഷ് കുമാർ. അപ്പൊ ബീഹാർ, ബീഹാർ, കുമാർ, ബീഹാർ, കുമാർ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണ്. അടുത്തത് ഛത്തീസ്ഗഡിന്റെയാണ്, ഭൂപേഷ് ബാഘേലാണ്. ഭൂപേഷ് ബാഘേലാണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ ജീവജാലങ്ങളെല്ലാം ചത്ത് എങ്ങോട്ടാണ് ചേരുന്നത്, മണ്ണിലേക്കാണ്, മണ്ണിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തന്നെയാണ് ചേരുന്നത് എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി അപ്പോൾ ഭൂപേഷ് ബാഘേൽ. അപ്പൊ ഭൂപേഷ് എന്നുള്ളത് നമുക്ക് ഭൂമിയായിട്ട് എടുക്കാം. അപ്പം ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘേലാണ്. അടുത്തത് ഗോവയാണ്. ഗോവയുടെ പ്രമോദ് സാവന്താണ്. അപ്പൊ ഗോവയ്ക്ക് പോവുക എന്നൊക്കെ പറയുന്നത് അടിച്ചു പൊളിക്കുക, അതൊക്കെ ഒരു ത്രില്ലായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഗോവയ്ക്ക് പോവുക, അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് പ്രമോദം, പ്രമോദം എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. അപ്പൊ ഗോവയ്ക്ക് പോവുക എന്ന് പറയുന്നത് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഗോവ ഒരു പ്രമോദം, പ്രമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. അപ്പൊ ഗോവ, പ്രമോദ് സാവന്ത്. അടുത്തത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ്. ഭൂപേന്ദ്ര പട്ടേലാണ്. അപ്പൊ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണല്ലേ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് ഗുജറാത്തിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. അത് ആരുടെ പ്രതിമയാണ്, അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഭൂപേന്ദ്ര പട്ടേൽ എന്നുള്ളതില് പട്ടേൽ ഇങ്ങ് എടുക്കുകയാണെങ്കിൽ ഗുജറാത്തിനെ നമുക്ക് ഈ പട്ടേലുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. ഇനി അടുത്തത് ഹരിയാനയാണ്. ഹരിയാനയുടെ മുഖ്യമന്ത്രിയാണ് മനോഹർലാൽ ഖട്ടറാണ്. മനോഹർലാൽ ഖട്ടറാണ്. അപ്പൊ ഈ ഹരിയാന എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഹരിയുടെ ആന, ഹരിയുടെ ആന എന്ന് കിട്ടും. അപ്പൊ ഹരിയുടെ ആന ഒരു തലയെടുപ്പോടെ കൂടിയൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സൂപ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ മനോഹരമാണത്, ആ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഹരിയാന, മനോഹർലാൽ ഖട്ടർ. ഹരിയാന മനോഹരമാണ്, ഹരിയുടെ ആന വളരെ മനോഹരമാണ്. അപ്പൊ ഹരിയാന മനോഹർലാൽ ഖട്ടറാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഹരിയാന മനോഹർലാൽ ഖട്ടർ. അടുത്തത് ഹിമാചൽ പ്രദേശ് ആണ്, ജയറാം താക്കൂർ. അപ്പൊ ഹിമാചൽ പ്രദേശ്, അപ്പൊ ഹിമാലയം എന്നാക്കാം ഹിമാചൽ എന്നുള്ളത്. അപ്പൊ ഹിമാലയത്തിൽ പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദുർഘടം പിടിച്ച ഒരു യാത്രയാണ്. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവിടെ ചെല്ലുന്നതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്കിനും നമുക്ക് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചും ഒക്കെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക, ജയ് റാം, ജയ് റാം എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഹിമാലയത്തിലോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ഓർക്കുക. അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്, ജയ്റാം താക്കൂറാണ്. ജയ്റാം താക്കൂറാണ്. ഇനി അതുപോലെ ജാർഖണ്ഡ്, ജാർഖണ്ഡിന്റെ ആരാണ്, ഹേമന്ത് സോരനാണ്. ഹേമന്ത് സോരനാണ്. അപ്പൊ ജാർഖണ്ഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ധാതു സംസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. അപ്പൊ അവിടെ ഖനികളൊക്കെ ഉണ്ട്. അപ്പൊ ഖനനം നടക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ധൻബാദ് എന്ന് പറയുന്നത്. അത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ഖനികളുടെ നഗരം എന്നൊക്കെയാണ് ധൻബാദ് ഒക്കെ അറിയപ്പെടുന്നത്. അപ്പം അവിടെ ഖനനമൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ധാതു സംസ്ഥാനം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അങ്ങനെ
ഈ ധാതുക്കളുമായിട്ട് അതായത് ഖനനം ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് എന്ത് പറ്റുന്നുണ്ട്? സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ? സ്കിൻ ഡിസീസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സോറ എന്നുള്ളതിനെ നമുക്ക് സോറിയാസിസ് എന്നെങ്കിൽ എടുക്കുകയാണെങ്കിൽ, സോറിയാസിസ് എന്താണ്? അതൊരു സ്കിൻ ഡിസീസ് ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പം ഖനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാകും, അതായത് സോറിയാസിസ് ഒക്കെ പോലെയൊക്കെയുള്ള സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ജാർഖണ്ഡ്, ഹേമന്ത് സോറൻ. ഹേമന്ത് സോറനാണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി. അടുത്തത് കർണാടകയാണ്. ബസവരാജ് ബൊമ്മയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പം ഇത് നമുക്ക് അറിയാവുന്നതാണ്, കർണാടകയുടെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അറിയില്ല എങ്കിൽ, ബസവേശ്വരൻ എന്ന് പറയുന്നത് കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, അതുപോലെ കവിയുമൊക്കെയാണ്. അദ്ദേഹമാണ് വീരശൈവ മതം സ്ഥാപിച്ചതെന്ന് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ് അദ്ദേഹത്തിന്റെ പ്രതിമയുള്ളത്. ബസവേശ്വരന്റെ പ്രതിമ കാണുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എവിടെയാണ്? കർണാടകയുടെ ക്യാപിറ്റൽ ആണല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. കർണാടക, ബസവരാജ്, ബൊമ്മൈ. ബസവേശ്വരനെ പറ്റി ഓർത്താൽ മതി, കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് ബസവരാജ് ബൊമ്മൈ. ഇനി കേരളമാണ്, ശ്രീ പിണറായി വിജയനാണ് കേരള മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യമില്ല. അടുത്തത് മധ്യപ്രദേശ് ആണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പൊ ശിവരാജ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ശിവൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ, ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശിവതാണ്ടവം ആണ്. അപ്പൊ ശിവതാണ്ഡവം എങ്ങനെയാണ്? ഒരു തീക്കുണ്ടത്തിന്റെ മധ്യത്തിൽ നടുക്ക് നിന്നിട്ടായിരിക്കും അദ്ദേഹം ശിവതാണ്ഡവം ആടുന്നത്. അപ്പൊ നമുക്ക് മധ്യത്തിൽ നിന്നിട്ടാണ് ശിവതാണ്ഡവം ആടുന്നതെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പൊ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇനി അടുത്തത് മഹാരാഷ്ട്ര, ഏകനാഥ് ഷിൻഡെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ മഹാരാഷ്ട്ര ഒരു മഹാരാജ്യം, ഒരു വലിയ രാജ്യമാണ്. ആ വലിയ രാജ്യത്തിന് ഒരേ ഒരു രാജാവായിരിക്കും ഉള്ളത്. ആ രാജാവ് ആ ഒരു രാജ്യത്തിന്റെ നാഥനായിരിക്കും അല്ലെ? അപ്പൊ ഒരേ ഒരു നാഥനാണ് ഏകനാഥ് എന്നുള്ളത് ഏകനാഥൻ. അപ്പം ആ ഒരു വലിയ രാജ്യത്തിന്റെ ഏകനാഥനാണ് ആ രാജ്യത്തെ രാജാവ് എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അടുത്തത് മണിപ്പൂരാണ്. എൻ ബീരേൻ സിംഗ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. മണിപ്പൂര് എൻ ബീരേൻ സിംഗ് ആണ്. ഇവിടെ നമുക്ക് മണി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ, മണി എന്താണ്? പൈസയാണ്, പണമാണ്. പണം അല്ലെങ്കിൽ പൈസയാണ് മണി എന്ന് പറയുന്നത്. അപ്പം പണമുള്ള ആൾക്കാരുടെ കയ്യിൽ എന്താണുള്ളത്? പവർ ഉണ്ടാകും. അവരുടെ കയ്യിൽ പവർ ഉണ്ടാകും. പവർ ഉണ്ടെങ്കിൽ എന്താണ്? അവർ വീരന്മാരായിരിക്കും അല്ലെ? വീരൻ. അപ്പൊ വീരൻ എന്നുള്ളത് നമുക്ക് ഇവിടെ ബീരേൻ എന്നാക്കാം. വീരൻ എന്നുള്ളത് നമുക്ക് ബീരേൻ എന്നാക്കാം. അപ്പൊ മണി, പണമുള്ളവരുടെ എന്താണ്? മണിയുള്ളവർക്ക് പവർ ഉണ്ട്, അവരെന്തായിരിക്കും? വീരന്മാരായിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പൊ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ്. ഇനി അടുത്തത് മേഘാലയ. മേഘാലയയുടെ മുഖ്യമന്ത്രി ആരാണ്? കൊണറാട് സഗ്മയാണ് മേഘാലയയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മേഘങ്ങളുടെ വാസസ്ഥലം എന്നാണല്ലോ അറിയപ്പെടുന്നത്. മേഘങ്ങളുടെ വാസസ്ഥലമാണ് മേഘാലയ. അപ്പം മേഘങ്ങളെല്ലാം സംഗമിക്കുന്ന സ്ഥലം, സഗ്മ എന്നുള്ളത് നമുക്ക് സംഗമിക്കുക എന്നാക്കാം. സഗ്മ എന്നുള്ളത് സംഗമിക്കുക. അപ്പൊ മേഘങ്ങളെല്ലാം സംഗമിക്കുന്ന സ്ഥലം മേഘാലയ എന്ന് കണക്ട് ചെയ്തെടുക്കുക. അപ്പൊ മേഘാലയയുടെ മുഖ്യമന്ത്രി ആരാണ്? കൊണറാട് സഗ്മയാണ്. അടുത്തത് മിസോറാം ആണ്. മിസോറാമിന്റെ മുഖ്യമന്ത്രിയാണ് സോരം ദാങ്കയാണ്. അപ്പൊ മിസോറാം എന്നുള്ളതിൽ നിന്ന് നമുക്ക് സോരം എന്ന് എടുക്കാം. അപ്പൊ ആളുടെ പേരും സോരം എന്ന് തന്നെയാണ്, സോരം ദാങ്കെ എന്നാണ്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പേരുകൾ വെച്ചിട്ട് തന്നെ. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാം. മിസോറാമിന്റെ മുഖ്യമന്ത്രിയാണ് സോരം ദാങ്ക. ഇനി അടുത്തത് നാഗാലാൻഡാണ്. നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രിയുടെ പേര് നെഫ്യൂ റിയോ എന്നാണ് ഇതിന്റെ പേര്. അപ്പോ നെഫ്യൂ എന്ന് പറയുന്നത് ആരാണ്? അനന്തരവന്മാരെയാണ് നെഫ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നെഫ്യൂ റിയോ, റിയോ ആ ഒരു അനന്തരവന്റെ പേര് റിയോ എന്നാണ്. അപ്പൊ നമുക്ക് പഠിച്ചു വെക്കാം. നെഫ്യൂ ആയ റിയോ, അനന്തരവനായ റിയോ പഠിക്കുന്ന എവിടെയാണ്? നാഗാലാൻഡിലാണ്. അപ്പൊ പഠിക്കുന്നത് നാഗാലാൻഡിലാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. നെഫ്യൂ ആയ റിയോ പഠിക്കുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. നിഫ്യു ആയ റിയോ പഠിക്കുന്നത് നാഗാലാൻഡിലാണ്. നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് നിഫ്യു റിയോ. അടുത്തത് ഒഡീഷയാണ്, നവീൻ പട്നായിക്. അപ്പൊ ഒഡീഷയൊക്കെ കലിംഗ യുദ്ധം ഒക്കെ നടന്ന സ്ഥലമാണ്. കലിംഗ യുദ്ധമൊക്കെ നടന്ന എവിടെയാണ്? ഒഡീഷയെ വെച്ചിട്ടാണ്. അപ്പൊ ഈ യുദ്ധമൊക്കെ നടക്കുന്നെങ്കിൽ ആര് വേണം? പടനായകന്മാരൊക്കെ വേണം അല്ലേ? അപ്പൊ പട്നായിക് എന്നുള്ളത് നമുക്ക് പടനായകന്മാരെന്നാക്കാം. അപ്പൊ ഒഡീഷയിലെ കലിംഗ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധമൊക്കെ നയിക്കുന്നെങ്കിൽ ആര് വേണം? പടനായകന്മാരൊക്കെ വേണം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഒഡീഷ നവീൻ പട്നായിക്. ഇനി അതേപോലെ തന്നെ പഞ്ചാബിന്റെ
ഭഗവന്ത് സിഗ്മാനാണ്, ഭഗവന്ത് സിഗ്മാനാണ് പഞ്ചാബിന്റെ. അപ്പൊ പഞ്ചാബിലെ നമുക്ക് ഭഗവാൻ, അപ്പൊ അദ്ദേഹം തന്നെ കൈ ഊപ്പിയൊക്കെ നിൽക്കുവാണ്. അപ്പൊ ഭഗവന്ത് എന്നുള്ളത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ച സ്ഥലങ്ങളാണ് പഞ്ചാബ് എന്നൊക്കെ പറയുന്നത്. അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെയാണ് അവിടുത്തെ മെയിൻ. അപ്പം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഭഗവാൻ എന്താണ് ആശീർവദിച്ച ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ഇപ്പൊ നമുക്ക് ഈ അശോക് ഗെലോട്ട് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. അശോക് ഗെലോട്ട് ആണ്. ഈ അശോക് എന്നുള്ളത് നമുക്ക് ഈ ശോക് എന്നെങ്കിൽ എടുത്താലോ, ശോക്, ശോകം എന്ന് പറഞ്ഞാൽ ശോകം, ശോകം. അപ്പൊ രാജസ്ഥാനിൽ മരുഭൂമിയൊക്കെയാണ്, അവിടെ വെള്ളമൊന്നുമില്ല അല്ലേ, അപ്പൊ ഭയങ്കര ശോകമാണ്. അപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാജസ്ഥാനിൽ എന്താണ് ഭയങ്കര ശോകമാണ് എന്ന് ഓർത്താൽ മതി, ശോകമാണ്. അപ്പൊ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്, ഗെലോട്ടാണ്. ഇനി അടുത്തത് പ്രേം സിംഗ്. സിക്കിമിന്റെ മുഖ്യമന്ത്രിയാണ് പ്രേം സിംഗ് തമാങ്. പ്രേം സിംഗ് തമാങ് ആണ് സിക്കിമിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. സിക്കിം എന്ന് പറയുമ്പോൾ നമുക്ക് സിക്ക്, സിക്ക് എന്നങ്ങ് എടുക്കാം. സിക്ക്, സിക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് സിക്ക് ജനതയൊക്കെ പഞ്ചാബിലാണെങ്കിൽ പോലും നമ്മൾ പഞ്ചാബി ഹൗസ് ഒക്കെ കണ്ടപ്പം സിക്കുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്താണ് ഇപ്പോഴും ഡാൻസും പാട്ടും ആട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും അല്ലെ അവിടെ. അപ്പൊ സിക്ക് അവരെന്താണ് പ്രേമത്തോടെ സ്നേഹത്തോടെ പാട്ടൊക്കെ പാടി, പ്രേം സിംഗ് അപ്പൊ പ്രേമത്തോടെ പാട്ടൊക്കെ പാടിയാണ് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ് അവര് സിക്കുമാരെല്ലാരും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. സിക്കിം പ്രേം സിംഗ് തമാങ്. പ്രേം സിംഗ് തമാങ് ആണ് സിക്കിമിന്റെ മുഖ്യമന്ത്രി. അടുത്തത് തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ എം കെ സ്റ്റാലിൻ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും എം കെ സ്റ്റാലിന്. തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ്, അയൽ സംസ്ഥാനമാണ്. എന്തായാലും അവിടുത്തെ മുഖ്യമന്ത്രിയെ അറിയത്തില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ലായിരിക്കും. അപ്പൊ എം കെ സ്റ്റാലിൻ ആണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. ഇതിന് പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യം ഇല്ല. ഇനി അടുത്തത് തെലങ്കാനയാണ്. തെലങ്കാന കെ ചന്ദ്രശേഖര റാവു ആണ്. അപ്പൊ തെലങ്കാന എന്നുള്ളതിൽ ആന, തെലങ്കാന ആന ഇങ്ങെടുക്കുകയാണെങ്കിൽ ആനയുടെ പേരുകൾ എന്തൊക്കെയാണ്? ചിറക്കൽ കാളിദാസൻ, അതേപോലെ തന്നെ നീലകണ്ഠൻ, ഗുരുവായൂർ കേശവൻ, തിച്ചുക്കോട് രാമചന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ആയിരിക്കും. ആ പേര് തന്നെ ഒരു വെറൈറ്റി പേരുകളായിരിക്കും അല്ലെ, ഇച്ചിരി കട്ടിയുള്ള പേരുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ചന്ദ്രശേഖരൻ, ചന്ദ്രശേഖരൻ എന്നൊക്കെ കേട്ടാലും ഒരു ആനക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പേരൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണേ. അപ്പം തെലങ്കാന കെ ചന്ദ്രശേഖര റാവു, കെ ചന്ദ്രശേഖര റാവു ആണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി. അടുത്തത് ത്രിപുരയാണ്. ത്രിപുരയുടെ മുഖ്യമന്ത്രി മണിക് സാഹയാണ്, മണിക് സാഹയാണ്. അപ്പൊ ത്രിപുര എന്നുള്ളതിൽ ത്രീ, ത്രീ ഇങ് എടുക്കുകയാണെങ്കിൽ ത്രീ എന്താണ്? മൂന്നാണ് അല്ലേ. മൂന്ന് മണിക്ക്, മൂന്ന് മണിക്ക് എന്നങ്ങ് ഓർത്താൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ്. യോഗി ആദിത്യനാഥ് ആണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി. എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് കോഡ് വേണമെന്ന് തോന്നില്ല. അപ്പൊ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അടുത്തത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ഉത്തമനായ പുരുഷൻ, ഉത്തമനായ പുരുഷൻ എന്നിങ്ങനെ ഓർത്താൽ മതി, നമുക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കിട്ടും. അപ്പൊ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഉത്തമനായ പുരുഷൻ. അടുത്തത് പശ്ചിമ ബംഗാള്, മമതാ ബാനർജിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പൊ ഈ ബംഗാള് ബാനർജി, ബംഗാൾ ബാനർജി, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ആള് തന്നെയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്താലും മതി. അറിയത്തില്ലെങ്കിൽ പശ്ചിമ ബംഗാള് മമതാ ബാനർജി, ബംഗാൾ ബാനർജി. അടുത്തത് ഡൽഹിയാണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഇനി പഠിക്കണമെന്നുണ്ടെങ്കിൽ, കോഡ് വേണം എന്നുണ്ടെങ്കിൽ വാൾ, വാൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ഡൽഹിയിലേക്ക് എപ്പോഴും പ്രക്ഷോഭം നടക്കുന്ന സ്ഥലമാണ് അല്ലെ, എപ്പോഴും പ്രശ്നങ്ങളാണ് അവിടെ. അപ്പം അവിടെ വാള് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രക്ഷോഭം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് വാളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ കിട്ടും, ഡൽഹി അരവിന്ദ് കെജ്രിവാൾ. ഇനി അടുത്തത് പുതുച്ചേരിയാണ്. എൻ രംഗസ്വാമി, എൻ രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഐഡിയാസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.